നമസ്കാരം. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, ഒരുപക്ഷേ ലോകം മുഴുവൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആശങ്കപ്പെട്ടതുപോലെ, ഇന്ന് വെളുപ്പിനെ, സൂര്യോദയത്തിന് മുമ്പ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചു. റഷ്യയുടെ വ്യോമസേനയും മറ്റും നടത്തിയ ആക്രമണങ്ങളിൽ ഉക്രൈൻ്റെ തന്ത്രപ്രധാനമായ പല മേഖലകളും തകർന്നു എന്നാണ് റിപ്പോർട്ട്. നിരവധി പേർ മരിച്ചതായും റിപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ കൃത്യമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമായി ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ റഷ്യയുടെ സൈന്യം 3 പ്രദേശങ്ങളിൽ നിന്ന് ഉക്രൈനിലേക്ക് കടന്നു കയറുകയും ഏതാണ്ട് ഒരു അധിനിവേശത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് റഷ്യ നടത്തിയത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ശരിക്കും കഴിഞ്ഞ ഡിസംബർ മുതൽ റഷ്യ ഇതിനുള്ള പടയൊരുക്കം നടത്തുകയായിരുന്നു. അന്നൊക്കെ ലോകം ഒരു പക്ഷേ പ്രതീക്ഷിച്ചത് റഷ്യ മസിലുകൾ മുറുക്കുന്നു എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആക്രമണം നടത്തില്ല എന്നാണ്. റഷ്യയും ഇൻഡയറക്റ്റായി ഒരു പക്ഷേ അത്തരമൊരു പ്രതീതി ലോകത്തിനെല്ലാം ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഏതാണ്ട് 100,000 സൈനികരെ മാത്രമാണ് അതിർത്തിയിൽ വിന്യസിച്ചതെന്ന് റഷ്യ പറയുമ്പോൾ, ഇന്ന് ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന സ്ഥലങ്ങളിൽ 100,000 അല്ല 200,000 സൈനികരെ റഷ്യ ഓൾറെഡി വിന്യസിച്ചിരുന്നു എന്നാണ്. അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് റഷ്യ ഇത് നടത്തിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിലൊക്കെ നമ്മളുടെ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതിനെക്കുറിച്ചും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. ലോകം തന്നെ ഒരു ചെറിയ ഗ്രാമമായി അല്ലെങ്കിൽ ഒരൊറ്റ യൂണിറ്റായി മാറിയ ഈ ലോകത്ത് ഏതൊരു യുദ്ധവും ബാധിക്കുന്നത് ലോകത്തെ മുഴുവനാണ്. ലോകത്തെ ആഗോള സമ്പദ് വ്യവസ്ഥയെയും അതേപോലെ മുന്നോട്ടുള്ള വികസനത്തെയും മാത്രമല്ല, ലോകമെമ്പാടും മനുഷ്യന് ദുരിതമുണ്ടാക്കുന്നതാണ് എല്ലാ യുദ്ധങ്ങളും. ഇപ്പോൾ പ്രത്യേകിച്ച് മഹാമാരി കഴിയുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കരകയറാൻ മനുഷ്യകുലം ആകെ ശ്രമിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊരു യുദ്ധം ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതും സത്യമാണ്. എന്തായാലും യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ അനുനിമിഷം വന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ യുദ്ധം ഉണ്ടാക്കാൻ പോകുന്ന 3 സാധ്യതകളെക്കുറിച്ചും മാത്രമാണ് വളരെ ചുരുക്കത്തിൽ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നാറ്റോയും അമേരിക്കയും ശക്തമായി റഷ്യയെ ഈ വിഷയത്തിൽ അപലപിച്ചിട്ടുണ്ട്. റഷ്യയ്ക്ക് റഷ്യയുടേതായ ന്യായങ്ങളുണ്ട്. റഷ്യ പറയുന്നത് പുറത്തുനിന്നുള്ള ഒരു ശക്തിയും ഈ യുദ്ധത്തിൽ ഇടപെടരുത്, ഈ തർക്കത്തിൽ ഇടപെടരുത്, ഇത് ഞങ്ങളുടെ വിഷയമാണ്, ഞങ്ങൾ തീർത്തുകൊള്ളാമെന്നാണ്. പക്ഷേ ലോകം അങ്ങനെ മാറി നിൽക്കുന്നില്ല. യു എന്നും അതേപോലെ നാറ്റോ സഖ്യവും അതേപോലെ അമേരിക്കയും വളരെ ശക്തമായ താക്കീതുമായി റഷ്യയ്ക്ക് നേരെ വന്നിട്ടുണ്ട്, രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ എന്തായിരിക്കും മുന്നോട്ടുള്ള സാധ്യത? ആദ്യത്തെ സാധ്യത, വളരെ പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കണ്ടുവരുന്നതനുസരിച്ച്, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ വന്ന വാർത്തകളനുസരിച്ച്, കാര്യമായ ഒരു പ്രതിരോധം ഉക്രൈൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തലസ്ഥാനമായ കീവിന് മുകളിലൂടെ പോലും റഷ്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരുപക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇങ്ങനെയൊരു കാഴ്ച നമ്മൾ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിൽ പോലും കാര്യമായ പ്രതിരോധം ഉക്രൈൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങൾ ഇതിൽ ഇടപെടാതെ കൂടി ഇരുന്നാൽ, അതായത് ഇപ്പോൾ നാറ്റോ സഖ്യവും അമേരിക്കയും ഒക്കെ ഈ നടത്തുന്ന പ്രതിഷേധങ്ങൾ വാക്കുകളിലും അല്ലെങ്കിൽ ഉപരോധം പോലെയുള്ള പ്രവൃത്തികളിലും മാത്രം ഒതുങ്ങിയാൽ ഈ യുദ്ധം ഒരുപക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. റഷ്യയ്ക്ക് പറയാം, ഞങ്ങൾക്ക് ഒരു സന്ദേശം നൽകാനുണ്ടായിരുന്നു, ആ സന്ദേശം ഞങ്ങൾ നൽകി. ഉക്രൈനെ സംബന്ധിച്ച് റഷ്യയുടെ നിലപാടുകൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ റഷ്യയ്ക്ക് അവിടെ വച്ച് യുദ്ധം അവസാനിപ്പിക്കാം. രണ്ടാമത്തെ സാധ്യത കുറച്ചുകൂടി ഭീതിപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തെ സാധ്യത, നാറ്റോ ഉൾപ്പെടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സൈനിക നടപടികൾക്ക് മുന്നോട്ടിറങ്ങുക എന്നുള്ള ഒരു സാധ്യതയാണ്. അങ്ങനെയൊരു സാധ്യത വന്നാൽ റഷ്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഓൾറെഡി റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡൻ്റ് അത് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ഇത് ഞങ്ങളുടെ വിഷയമാണ്, ഇതിൽ നിങ്ങളാരും ഇടപെടേണ്ട കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് റഷ്യ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റഷ്യ അമേരിക്കയോട് പറയുന്ന ഒരു പ്രധാന കാര്യം, ഇത് 9/11 ഇരട്ട ഗോപുരങ്ങൾ ഇസ്ലാമിക തീവ്രവാദികൾ തകർത്തത് പോലെയൊരു വിഷയമേ അല്ല, ഇത് അമേരിക്കയെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല, ഇത് ഞങ്ങളുടെ വിഷയമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തെ
നടക്കുന്ന ഇത്തരം ഒരു വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് അമേരിക്കയോട് പറയാൻ റഷ്യ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് ശ്രമിക്കുന്നത്. അങ്ങനെ റഷ്യയുടെ വാക്ക് കേൾക്കാതെ അമേരിക്കയും നാറ്റോ സഖ്യവും റഷ്യക്കെതിരെ സൈനിക നടപടികൾക്ക്, പ്രത്യക്ഷ സൈനിക നടപടികൾക്ക് ഇറങ്ങിയാൽ പ്രത്യാഘാതം വലിയ തോതിൽ ഉണ്ടാകും എന്നുള്ളതാണ് രണ്ടാമത്തെ സാധ്യത. ഈ രണ്ടാമത്തെ സാധ്യതയിൽ തുടങ്ങുന്നതാണ് മൂന്നാമത്തെ സാധ്യത. ഈ രണ്ടാമത്തെ സാധ്യത ഉണ്ടായാൽ, അതായത് അമേരിക്കൻ സൈന്യവും അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രത്യക്ഷ സൈനിക നടപടി റഷ്യക്കെതിരെ ഉണ്ടായാൽ, അങ്ങനെ ഉണ്ടായാൽ അത് 100 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും. കാരണം ശീതയുദ്ധത്തിൻ്റെ ഒക്കെ സമയത്ത് പോലും റഷ്യയും അമേരിക്കയും ഇതുവരെ നേർക്കുനേർ യുദ്ധം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ലോകം മാറിയാൽ അത് ലോകത്തെ ഏറ്റവും വലിയ സമീപകാലത്തുണ്ടായ വിപത്തിലേക്ക് അത് വഴുതി മാറാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് മൂന്നാമത്തെ സാധ്യത. അങ്ങനെ റഷ്യയ്ക്ക് നേരെ ഒരാക്രമണം ഉണ്ടായാൽ മറുവശത്ത് ഇതുവരെ നിശബ്ദനായി നിന്ന ചൈന രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ചൈന, പാകിസ്ഥാൻ, റഷ്യൻ അച്ചുതണ്ട് അത് വളരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്, രൂപപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ഇതിലൊരു വളരെ ചെറിയൊരു പ്ലെയറാണ്. ഒരു പക്ഷേ ചൈനയുടെ ഒരു കോളനി എന്നുള്ള നിലയിൽ മാത്രമാണ് പാകിസ്ഥാന് ഈ വിഷയത്തിൽ ഒരു റോളുള്ളത്. പക്ഷേ ചൈനയുടെ വരവ് അത് മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയം എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റഷ്യയും ചൈനയും ഉൾപ്പെട്ട രണ്ടാണവ ശക്തികൾ മറ്റൊരു ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തിയായ അമേരിക്കയ്ക്ക് നേരെ നേർക്കുനേർ പോരാടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അത് ഒരു പക്ഷേ ലോകാവസാനത്തിൻ്റെ തന്നെ തുടക്കമാകും എന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ 3 സാധ്യതകളാണ് ഈ ഒരു യുദ്ധം തുറന്നു തന്നിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ ഇപ്പോഴും പറയട്ടെ, ഈ പറയുന്ന ഈ നിമിഷത്തിൽ ഇപ്പോഴും ഇതൊരു യുദ്ധമായിട്ടില്ല. ഇത് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഏകപക്ഷീയമായ ഒരു സൈനിക നടപടി മാത്രമാണ്. ഒരുപക്ഷെ ഇൻഡോ പാകിസ്ഥാൻ അതിർത്തിയിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ, അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ എന്ന് വേണമെങ്കിൽ പോലും ഇതിനെ പറയാം. പക്ഷേ ഇതൊരു യുദ്ധമാകണമെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യം ഈ യുദ്ധത്തിൽ ഒരു കൃത്യമായി ഒരു സൈനിക നടപടിയുമായി മുന്നോട്ട് വരണം. അത് വരുമ്പോഴാണ് ഇതൊരു യുദ്ധമായി മാറുന്നത്. എന്തായാലും അങ്ങനെയൊരു സ്ഥിതി ഉണ്ടാകാതിരിക്കട്ടെ. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ റഷ്യൻ സൈന്യം ഈ പറയുന്ന ഉക്രൈൻ്റെ മണ്ണിലേക്ക് കയറിയിട്ട് ഉക്രൈനിൽ ആക്രമണം തുടങ്ങിയിട്ട്. ഇപ്പോൾ തന്നെ മനുഷ്യ ദുരിതത്തിൻ്റെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇതെല്ലാം ബാധിക്കുന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ഇതിനോടകം മുമ്പോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഇതൊരു വലിയ വിപത്തിലേക്ക് മനുഷ്യരാശിയെ തള്ളിവിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.